السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എല്ലാ റമദാനിലും കണ്ണൂർ സലഫി മസ്ജിദിൽ ഇതുപോലുള്ള പഠന ക്ലാസുകളും സംരംഭങ്ങളും നടന്നു വരാറുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വാഭാവികമായും നമ്മളെല്ലാം വീടുകളിലാണ്, ലോക്ക്ഡൗണിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളികളും അടഞ്ഞുകിടക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഈ പ്രയാസകരമായ സാഹചര്യങ്ങൾ നീങ്ങിപ്പോകാൻ. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ഭവനങ്ങൾ നമുക്കായി തുറക്കപ്പെടാൻ നമ്മൾ നോമ്പുകാരായിരിക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമസ്കാരങ്ങളിൽ, സുജൂദുകളിലെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ലോകം ഈ പ്രയാസകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നു. എല്ലാ അർത്ഥത്തിലുള്ള പ്രയാസത്തിൽ നിന്നും അല്ലാഹു നമ്മെയെല്ലാം കാത്തു സംരക്ഷിക്കുമാറാകട്ടെ, ലോകത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വിഷയം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഒരുപാട് തവണ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു സഹാബി, ഒരു പേരാണ് മുആദ് ബിൻ ജബൽ. പലപ്പോഴും ഖുതുബകളിൽ, അതേപോലെ തന്നെ തസ്ഗീയ തർബിയ ക്യാമ്പുകളിൽ, ക്ലാസ്സുകളിൽ എന്ന് തുടങ്ങി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഇവിടെ ആ ശ്രദ്ധേയനായ ആ മഹാവ്യക്തിത്വത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഒരു ചരിത്രം പറഞ്ഞു പോകുക എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ വെറുതെ പറഞ്ഞു പോവാനല്ല ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ താല്പര്യപ്പെടും. മറിച്ച് ആ ശ്രദ്ധേയമായ ജീവിതത്തിൽ നിന്ന് ചിലത് നമുക്ക് പഠിക്കാനും പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, ശ്രദ്ധേയനായ ആ മഹാസ്വഹാബിയുടെ ജീവിതത്തെ ഒന്ന് പഠിക്കാനും അറിയാനും നമ്മൾ ശ്രമിക്കുന്നു. നമ്മളറിയണം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിഅമ റജുൽ അബൂബക്കർ. അബൂബക്കർ എന്തുമാത്രം അനുഗ്രഹീതനായ വ്യക്തിത്വമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിഅമ റജുൽ ഉമർ ബിൻ ഖത്താബ്. ഉമർ എന്തുമാത്രം അനുഗ്രഹീതനായ വ്യക്തിത്വമാണ്. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിഅമ റജുൽ മുആദ് ബിൻ ജബൽ. മുആദ് ബിൻ ജബൽ എന്തുമാത്രം അനുഗ്രഹീതനാണ്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെ ലോകം കേൾക്കുകയാണ്, അദ്ദേഹം അനുഗ്രഹീതനാണ്, അനുഗ്രഹീതമായ വ്യക്തിത്വമാണ് എന്ന് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകൾ പിടിച്ചിട്ട്, അഖദ നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി, മുആദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫുമ്മ ഖാൽ. എന്നിട്ട് റസൂലുള്ള സ്നേഹത്തോടെ, താല്പര്യത്തോടെ മുആദിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, യാ മുആദ്, മുആദ്, വല്ലാഹി, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നി ലഹിബ്ബുക, അല്ലാഹുവാണ് സത്യം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് മുആദ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദ്. എന്തായിരിക്കും ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മാനസികാവസ്ഥ? അല്ലാഹുവിൻ്റെ റസൂൽ, താനേറെ സ്നേഹിക്കുന്ന തൻ്റെ പ്രവാചകൻ, താൻ ജീവൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന തൻ്റെ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തന്നോട് പറയുന്നത്, അതെ
അള്ളാഹുവാണ് സത്യം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഏതൊരു സഹാബിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഏതൊരു വിശ്വാസിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വല്ലാത്ത വർത്തമാനമാണ് അത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവുകളിലൂടെ കേൾക്കാനുള്ള മഹാസൗഭാഗ്യം ശ്രദ്ധിച്ചവനാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇതും തന്നെ മനസ്സിലാക്കാനും എന്തുമാത്രം അദ്ദേഹം അനുഗ്രഹീതനാണ്, എന്തുമാത്രം നന്മയുടെ വക്താവാണ്, എന്തുമാത്രം മാതൃകാ വ്യക്തിത്വമാണ് എന്ന് ഇതിലപ്പുറം എങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്? എങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വർത്തമാനം കേട്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം, വഅന വല്ലാഹി യാ റസൂലല്ലാഹു ഉഹിബ്ബുക ഫില്ലാ, ഞാനും അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഉഹിബ്ബുക ഫില്ലാ, അള്ളാഹുവിന് വേണ്ടി അങ്ങയെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങയെയും ഞാൻ സ്നേഹിക്കുന്നു. ഇത് ശ്രദ്ധേയനായൊരു നേതാവും ഒരു അനുയായിയും തമ്മിലുള്ള ഒരു വല്ലാത്ത വർത്തമാനവും സംഭാഷണവുമായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. അത്രമേൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു അവർ തമ്മിൽ എന്നർത്ഥം. അത്രമേൽ അടുത്ത ഇഷ്ടവും സ്നേഹവും ആ ഗുരുവും ശിഷ്യനും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുന്ന ശ്രദ്ധേയമായ രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒട്ടകപ്പുറത്തിരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ച് മദീനയുടെ അതിർത്തി എത്തുന്നതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടന്നു. പ്രവാചകൻ നടക്കുകയും മുആദ് റളിയല്ലാഹു ഒട്ടകപ്പുറത്ത് ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ആലോചിക്കാൻ പോലും കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് ഒട്ടകപ്പുറത്തിരുന്നാലും ഞാൻ നടന്നോളാം, അങ്ങ് ഒട്ടകപ്പുറത്തിരുന്നാലും ഞാൻ നടന്നോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ച് മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒട്ടകത്തിൻ്റെ കൂടെ നടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗത്ത് ശ്രദ്ധേയമായ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മുആദ് റളിയല്ലാഹു അൻഹുവിനെ നൽകി. ആ രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ, നീ പോകുന്നത് യമനിലേക്കാണ്, അവിടെ അഹ്ലി കിതാബിൻ്റെ ആളുകളാണുള്ളത്, അവർ നിന്നെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കണമെന്നില്ല. പ്രയാസങ്ങളുണ്ടാവാം, എതിർപ്പുകളുണ്ടാവാം, ബുദ്ധിമുട്ടുകളുണ്ടാവാം, പക്ഷേ ക്ഷമയോടെ അവധാനതയോടെ നീ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, ശുദ്ധ ഏകദൈവ ആരാധന പറയണം, ഈ മഹാപ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടെന്നും അവനെ മാത്രം ആരാധിക്കണമെന്ന പച്ചപ്പരമ യാഥാർത്ഥ്യം മുആദേ നീ പറയണം. അതവരെ അംഗീകരിച്ചാൽ അവരോട് നീ നമസ്കാരത്തെക്കുറിച്ച് പറയണം എന്നു തുടങ്ങി ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന അവൻ്റെ ജനങ്ങളിലോട് പറയേണ്ട വർത്തമാനങ്ങളും മറ്റുമെല്ലാം ഉപദേശിച്ചു. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, മുആദ്, ഇനി നീ യമനിൽ പോയി യമനിൽ നിന്ന് തിരിച്ചു വരും, നീ എൻ്റെ ഖബറിൻ്റെ അരികിലൂടെയായിരിക്കും നടന്നു പോകും. അത്രയും നേരം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയം തുറന്ന് കേട്ടുകൊണ്ടിരുന്ന മുആദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കുകളും വർത്തമാനങ്ങളും കണ്ണും കാതും കൽബും തുറന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അവസാനമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക്, ഇനി നീ യമനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നടന്നു പോകുക, അഥവാ നമ്മൾ തമ്മിലുള്ള അവസാനത്തെ സംസാരവും സംഭാഷണവുമാണ് മുആദ് ഇനി നമ്മൾ തമ്മിൽ കാണില്ല, നമ്മൾ തമ്മിൽ ഇനി നേർക്കുനേരെ കണ്ടുമുട്ടില്ല, നമ്മൾ തമ്മിൽ നേർക്കുനേരെ ഇനി സംസാരിക്കില്ല. ഈ ദുനിയാനത്തെ വർത്തമാനവും അവസാനത്തെ കണ്ടുമുട്ടലും അവസാനത്തെ കൂടിച്ചേരലുമാണ്. നീ ഇനി മദീനയിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാവും എന്ന വേദന നൽകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട ഉടൻ മുആദ് റളിയല്ലാഹു അൻഹു തൻ്റെ കൈകൾ കൊണ്ട് മുഖം പൊത്തി തേങ്ങി കരഞ്ഞു എന്ന് ആലോചിച്ചു. ആ സഹാബിയുടെ ഒരു മാനസികാവസ്ഥ,
എനിക്കും നിന്നെ ഇഷ്ടമാണെന്ന് പ്രവാചകൻ ആ സഹാബിനെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്, ആ കൈകൾ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ അങ്ങേയും ഇഷ്ടപ്പെടുകയാണ് റസൂലേ എന്ന് തിരിച്ചു പ്രതികരിച്ചവനാണ് മഴ. എന്നാലേ ചോദ്യം, സ്വാഭാവികമായും താൻ ഈ ദുനിയാവിൽ ഏറെ സ്നേഹിക്കുന്നതിന് തൻ്റെ പ്രവാചകനായിട്ടുള്ള അവസാനത്തെ കൂടിച്ചേരലും വർത്തമാനവുമാണല്ലോ ഇത്. ഇനി എനിക്ക് എൻ്റെ പ്രവാചകനെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടവും വേദനയും ആ മനസ്സിനെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമാണ്. ആദവുള്ള എന്നെ കരുതുന്നു ആ മാതൃതിയല്ലാഹുവിനെയാണ് നമ്മൾ അറിയേണ്ടത്. ഇസ്ലാമിക ചരിത്രത്തിൽ യമനിലേക്കുള്ള മുഹാദിൻ്റെ ചുവടുവെപ്പ് ആ രംഗത്തുണ്ടാക്കിയ ആദർശ വിപ്ലവവും മാറ്റവും അത്ഭുതകരമാണ്, മഹാത്ഭുതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് നമ്മൾ അറിയാം. മാതൃതിയല്ലാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ 18-ാമത്തെ വയസ്സ്, ഹുദൈബിയ അക്കബ ഉടമ്പടി, 2-ാം അക്കബ ഉടമ്പടി സമയത്ത് 70-ഓളം ആളുകൾ, 70-ൽ ചില്ലറ ആളുകൾ മദീനയിൽ നിന്ന് മക്കയിൽ, എന്നിട്ട് അക്കബയിൽ വെച്ച് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശക്തമായ ദൃഢ പ്രതിജ്ഞയിലേർപ്പ്. അന്ന് ആ കൂട്ടത്തിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മദീനയിലെ ഔസ് ഗോത്രത്തിലെ അംഗമാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അമ്ർ ബിൻ ഔസ്. അതേസമയം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് ഹിന്ദ് ബിൻത് സഹില. 18-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ 33-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത്, അഥവാ ഒരു 10-15 കൊല്ലമാണ് അദ്ദേഹം മുസ്ലിമായി ജീവിക്കുന്നത് എന്ന് ചുരുക്കം. ചില ചരിത്രകാരന്മാർ 33 എന്നുള്ളത് 38 എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 18-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 33-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്നും വിട മറഞ്ഞ ശ്രദ്ധേയനായ യുവാവായ ശ്രദ്ധേയനായ സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ മനസ്സിലാക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. അന്ന് അദ്ദേഹത്തിന് ഏകദേശം ഒരു 20-21 വയസ്സ് പ്രായം ഉണ്ടാവും. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു, തുടർന്ന് ഉഹദ് യുദ്ധത്തിലും അതേപോലെ തന്നെ ഖന്ദക്കിലും അദ്ദേഹം പങ്കെടുത്തു. ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായ വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ ശക്തമായ ഉറച്ച നിലപാട് സ്വീകരിച്ച ശക്തനായ ധീരനായ ചെറുപ്പക്കാരനായിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. നമ്മൾ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലുണ്ടായിരുന്ന സ്ഥാനത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം വായിക്കാൻ കഴിയുന്ന ഒരു ഹദീസ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദുൽ ഖുർആന മിൻ അർബ, നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഖുർആൻ സ്വീകരിക്കേണ്ടത്, ഖുർആൻ പഠിക്കേണ്ടതിൻ്റെ അതിൻ്റെ വിശദീകരണങ്ങളാകട്ടെ അതിൻ്റെ താല്പര്യങ്ങളാകട്ടെ, അത് നിങ്ങൾ പഠിക്കേണ്ടത് പ്രത്യേകിച്ച് ആ 4 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. മിൻ അർബ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഒരാളായി റസൂലിന്റെ എണ്ണിയത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വസാലി മൗല അബി ഹുദൈഫ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വ മുആദ് ബിൻ ജബൽ, 4-ാമത് റസൂലുള്ള പറഞ്ഞു, വ ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ 4 ആളുകളിൽ നിങ്ങൾ ഖുർആൻ പഠിക്കുക, ഖുർആൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ പേരാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ്, എൻ്റെ ഉമ്മത്തിൽ ഹലാലും ഹറാമും, എൻ്റെ ഉമ്മത്തിൽ ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്രമാത്രം ഇസ്ലാമികമായി വിജ്ഞാനീയങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അത്രമാത്രം ആഴത്തിൽ അറിവും പാണ്ഡിത്യവുമുള്ള ഒരു മഹാവ്യക്തിത്വമായിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരനാണ്, ശക്തനാണ്, ധീരനാണ്, മഹാപണ്ഡിതനാണ്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണാസനനായി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മുആദ് ബിൻ ജബൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഖിലാഫത്ത് ഏൽപ്പിക്കുമായിരുന്നു, അദ്ദേഹത്തെ ഖലീഫയാക്കി ഞാൻ പ്രഖ്യാപിക്കുമായി. നാളെ പരലോകത്ത് എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുകയാണ്, നീ ആരെയാണ് ഖലീഫയാക്കി, ആരെ ഏൽപ്പിച്ചിട്ടാണ് നീ വന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാമായിരുന്നല്ലോ എൻ്റെ റബ്ബിനോട്, പണ്ഡിതന്മാരുടെ നേതാവിനെയാണ്, മുആദ് ബിൻ ജബലിനെയാണ് ഞാൻ ഈ ഉത്തരവാദിത്വം, ഞാൻ ഈ ഖിലാഫത്ത് ഏൽപ്പിച്ചത് എനിക്ക് എന്ന് അള്ളാഹുവിനോട് എനിക്ക് പറയാമായിരുന്നല്ലോ
എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും മരണാസനനായി കിടക്കുന്ന സമയത്ത് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അപ്പോൾ എത്രമാത്രം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ പോലും, അക്കാലഘട്ടത്തിലെ സഹാബി വീരന്മാരുടെ മനസ്സുകളിൽ പോലും എന്തുമാത്രം ഉന്നതമായ സ്ഥാനവും ആദരവും ബഹുമാനവും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് സിറിയയിൽ അഥവാ ഷാം പ്രവിശ്യയിൽ ശക്തമായി പ്ലേഗ്, ഇതുപോലെ നമ്മൾ ഇന്നത്തെ കൊറോണ പോലെ അന്നുണ്ടായിരുന്ന ഒരു പകർച്ചരോഗം, ആ പകർച്ചരോഗം വല്ലാതെ വ്യാപിക്കുകയും അങ്ങനെ ഷാമിലേക്ക് നിശ്ചയിച്ച് നിയോഗിച്ചിരുന്ന അബു ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് തന്നെ പ്ലേഗ് രോഗം ബാധിച്ച് ഈ ലോകത്തിന് വിട പറയുകയാണ്. പ്ലേഗ് രോഗം ബാധിച്ച് മരിക്കുന്ന ആളുകൾക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ, ഷഹീദിൻ്റെ പുണ്യമുണ്ട്, കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അബു ഉബൈദ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷം ഷാമിലെ ഗവർണറായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചത് അന്ന് ഷാമിലുണ്ടായിരുന്ന മുആദ് ബിൻ ജബലിനെയാണ് എന്നുകൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഷാമിലെ ഗവർണറായി ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്വ നിർവഹണം നിർവഹിച്ചുകൊണ്ടിരിക്കേ തന്നെയാണ് അദ്ദേഹവും ഇതേപോലെ പ്ലേഗ് രോഗം ബാധിച്ച്, അന്നുണ്ടായിരുന്ന പകർച്ച രോഗം ബാധിച്ച് ഈ ലോകത്തിന് വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെ ആ രോഗം ബാധിച്ചു, തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, ഭാര്യയെ ഈ രോഗം ബാധിച്ചു, തുടർന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയും ആ രോഗം ബാധിച്ചു. അങ്ങനെ അവരെല്ലാം ആ രോഗത്തിൻ്റെ ഭാഗമെന്നോണം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞവരാണ്. ഏകദേശം 25,000-നും ചില പണ്ഡിതന്മാർ 30,000 എന്നെല്ലാം പറയുന്നുണ്ട്. അത്രയധികം ആളുകൾ വ്യാപകമായി ഈ പകർച്ചരോഗത്തിൻ്റെ ഭാഗമെന്നോണം അന്ന് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. എന്തായിരുന്നാലും ഈ സമയത്ത്, ഈ കൊറോണ കാലഘട്ടത്തിൽ, ഈ COVID-19 പകർച്ച രോഗങ്ങളുടെ പ്രയാസങ്ങൾ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള, അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ശ്രദ്ധേയരായ സഹാബിവീരന്മാരും അവരുടെ മക്കളും ഇണകളും എല്ലാം തന്നെ ഇതുപോലുള്ള പകർച്ചരോഗങ്ങൾക്ക് വിധേയരായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന ചരിത്രം നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ മരിക്കാം, അതിന് പകർച്ചരോഗം വരണമെന്നില്ല, പ്ലേഗ് വരണമെന്നില്ല, കോളറ വരണമെന്നില്ല, അതല്ലെങ്കിൽ നിപ്പ വരണമെന്നില്ല, അതല്ലെങ്കിൽ മാൾസ് വരണമെന്നില്ല, അതുമല്ലെങ്കിൽ ഈ പറയുന്ന COVID-19 വരണമെന്നില്ല. ഏത് രോഗം വന്നാലും ഇല്ലെങ്കിലും പടച്ചറപ്പ് നിശ്ചയിച്ച ഒരു അവധിയും സമയവും എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം മരിച്ചു പോകേണ്ടവരാണ്, സംശയമൊന്നുമില്ല കാര്യത്ത്. പക്ഷേ മരിക്കുന്ന സമയത്തുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ നിലപാട്, നമ്മുടെ സമീപനങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ വിശുദ്ധ ഖുർആനിൽ ആഴത്തിൽ അറിവും പാണ്ഡിത്യവും നേടിയെടുക്കാൻ, അതോടൊപ്പം തന്നെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ആഴത്തിൽ അറിവും പാണ്ഡിത്യവും നേടിയെടുക്കാൻ, അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും ഇഷ്ടം നേടുന്ന തലത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ, അതോടൊപ്പം തന്നെ ഏൽപ്പിക്കപ്പെട്ട ദഅവത്ത് എന്ന വലിയ ഉത്തരവാദിത്വം യമനിലേക്ക് പടക്കം പോയി നിർവഹിക്കുകയും ആ രംഗത്ത് ആദർശ വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ കഴിയുകയും ചെയ്ത ആ ചെറുപ്പക്കാരനായ സഹാബിവരിൻ്റെ ജീവിതം നമുക്കും ഒരു പ്രചോദനവും ആവേശവും ആകേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മുആദ്, ഈ പ്രഭാതം നീ എങ്ങനെയാണ് പുലർത്തുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഒരു യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ടാണ് ഞാൻ ഒരു പ്രഭാതത്തെ നോക്കിക്കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യം നീ എങ്ങനെയാണ് ഗ്രഹിച്ചത് മുആദ്? മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നബിയെ, ഒരു പ്രഭാതം പുലരുമ്പോൾ, ഒരു പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അന്നത്തെ പ്രദോഷം, അന്ന് വൈകുന്നേരം വരെ ജീവിക്കും എന്ന് ഞാൻ കരുതാറുണ്ട്. അതേപോലെ തന്നെ ഒരു വൈകുന്നേരത്തിൽ ആണെങ്കിൽ പിറ്റേന്ന് രാവിലെയാകും പ്രദോഷം വരെ, പ്രദോഷത്തിൽ നിന്ന് പ്രഭാതം വരെ, പിറ്റേന്ന് പ്രഭാതം വരെ ഞാൻ ജീവിച്ചിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്. ഏത് സമയം എൻ്റെ മരണം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എൻ്റെ മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്ന ബോധവും ബോധ്യവും ഒരുപാട് നന്മകൾ ചെയ്യാനും സൽക്കർമ്മങ്ങളിൽ മത്സരിക്കാനും അദ്ദേഹത്തിൻ്റെ ഈ ധാരണയും ബോധവും അദ്ദേഹത്തിനെ സഹായിച്ചു. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാലടി വെച്ച് ഞാൻ മുന്നോട്ട് പോകും, അടുത്ത കാലടി പൂർത്തിയാക്കുമെന്ന് ഞാൻ ഉറപ്പിക്കാറില്ല. ഒരു സ്റ്റെപ്പ് വെച്ച് അടുത്ത സ്റ്റെപ്പ് വെക്കും എന്നുള്ള കാര്യം പോലും ഞാൻ ഉറപ്പിക്കാറില്ല. അപ്പം അതിനിടയിലും എൻ്റെ മരണം സംഭവിക്കാം.
ആ ഒരു ബോധത്തോടുകൂടെ ബോധ്യത്തോടുകൂടെ ജീവിതത്തെ ദുനിയാവിനെ നോക്കിക്കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു നിന്ന് വിട പറഞ്ഞു പോയ അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ ഏത് മനുഷ്യന്മാർ അവരുടെ നന്മ തിന്മകളുടെ രേഖ നൽകപ്പെടുന്നത് ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാം. അതേപോലെ തന്നെ സ്വർഗാവകാശികൾ അനുഗ്രഹീതരായ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, അതേപോലെ തന്നെ നരകാവകാശികൾ ശിക്ഷിക്കുന്നതുമായ രംഗങ്ങൾ നേർക്കുനേരെ കണ്ണുകൊണ്ട് കാണുന്നതായി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ശരിക്കും ഗ്രഹിച്ചിരിക്കും, യഥാർത്ഥത്തിൽ അതിൻ്റെ ആഴത്തിൽ താങ്കൾ ഉൾക്കൊണ്ടിരിക്കുന്നു. അഥവാ മരണത്തെയും വിചാരണയെയും നാളെയുള്ള സ്വർഗനരകങ്ങളെയും അത്രമേൽ ആഴത്തിൽ ഉൾക്കൊള്ളാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിരുന്നു എന്ന് ചുരുക്കം. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ചില ശ്രദ്ധേയമായ ചില വസീയത്തുകൾ, ആ വസീയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില വസീയത്തുകൾ മാത്രം നിങ്ങളുടെ മനസ്സിലേക്കിട്ട് തരിക. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയ ഉപദേശങ്ങളിലൊന്ന്, യാ മുആദ്, മുആദ് ലാ തദഅന്ന ഫീ ദുബരി കുല്ല സ്വലാ, നീ നമസ്കാരത്തിന് ശേഷം എല്ലാ നിർബന്ധ നമസ്കാരത്തിന് ശേഷവും ഇപ്രകാരം പറയാൻ നീ വിട്ടുപോകരുത്, മറന്നുപോകരുത്. അല്ലാഹു മഅഇനി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക് എന്ന ദിക്ർ നീ ചൊല്ലാൻ വിട്ടുപോകരുത്, മറന്നുപോകരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി എന്ന ദിക്ർ ഓരോ നമസ്കാരത്തിന് ശേഷവും ചൊല്ലാൻ നീ വിട്ടുപോകരുത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. പിന്നെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ നൽകിയ സാരോപദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്, ഇത്തഖില്ല ഹൈതുമ കുന്ത് ഔ ഐനമ കുന്ത്, നീ എവിടെയാണെങ്കിലും നീ എങ്ങനെയാണെങ്കിലും നീ അള്ളാഹനെ സൂക്ഷിക്കും. നീ എവിടെയാവട്ടെ, നീ ഏത് അവസ്ഥയിലോ ആകട്ടെ, എവിടെയാണെങ്കിലും എങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കും എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയ ഉപദേശം. അതോടൊപ്പം തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തബി സയ്യത്തിൽ ഹസനത്ത ബുഹ, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളോ ചെറിയ വീഴ്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നന്മകൾ കൂട്ടത്തിൽ ചെയ്യുക, ആ നന്മകൾ കൊണ്ട് ആ തിന്മകൾ മായ്ച്ചു കളയാൻ അത് സഹായകമാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു ഇത്തരം ശ്രദ്ധേയമായ ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശം അദ്ദേഹത്തിന് മാത്രം ബാധകമല്ല, നമുക്കെല്ലാം ബാധകമാണ്, നമുക്കെല്ലാം ബാധകമാണ്. ആ ഉപദേശത്തെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടത്. അതോടൊപ്പം തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നൽകിയ സാരോപദേശങ്ങളിൽ ശ്രദ്ധ ഒന്ന്, ആ തഅബ്ദുല്ലാഹ വലാ തുശ്രിക ബിഹി ശൈഅ, അവനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കുകാരെ ചേർക്കാതിരിക്കുക. ശുദ്ധ ഏകദൈവാരാധന ഹൃദയത്തോട് ചേർത്തുവെക്കാനും ഷിർക്കിൻ്റെ ഒരർത്ഥത്തിലുള്ള സ്പർശവും ഒന്നും വിശ്വാസത്തിൽ ഉണ്ടാവരുത് എന്ന ശക്തമായ കൽപ്പനയും ശക്തമായ വസീയത്തും ശക്തമായ നിർദ്ദേശവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നൽകി. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകുന്ന ഉപദേശം, തുഖീം സ്വല, നമസ്കാരം നിലനിർത്താം, നമസ്കാരം നിലനിർത്താം, എപ്പോഴെങ്കിലും നിസ്കരിക്കണമെന്ന നിലപാടല്ലല്ലോ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമസ്കാരം നിലനിർത്തുന്നവരാകണം. സമയബന്ധ തന്നെ ആ ഒരു ബോധത്തോടുകൂടെ നിഷ്ഠയോടെ നിർവഹിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. നൽകണം, നമ്മുടെ സമ്പത്തിൽ നിന്ന് കൃത്യമായി അളന്ന് തൂക്കി എണ്ണമെടുത്ത് കണക്കെടുപ്പ് നടത്തി കൃത്യമായി ആ സക്കാത്തിൻ്റെ ഓഹരി മാറ്റിവെച്ച് അത് അർഹരുടെ കയ്യിലെത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നർത്ഥം. വതസൂം റമളാൻ, നോമ്പെടുക്കണം റമളാൻ മാസത്തിൽ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, വതുഹജ്ജൽ ബൈത്ത്, ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ചെയ്യണമെങ്കിൽ അതിനുള്ള ആരോഗ്യവും കഴിവും സൗകര്യങ്ങളും എല്ലാം വേണം, ഹജ്ജ് ചെയ്യണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അലാദുല്ലു കാല അബ്വാബിൽ ഖൈർ, നന്മയുടെ വാതിലുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ മുആദ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അസൗമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്, വസ്വദഖത്തു തുഫിഉൽ ഖതീഅ കമാ യുതഫിഉൽ മാഉൻ നാർ, സദഖ നമ്മുടെ തിന്മകളെ നീക്കിക്കളയും, എത്രത്തോളം എന്നാൽ വെള്ളം അഗ്നിയെ കെടുത്തിക്കളയുന്നത് പോലെ
നമ്മൾ ചെയ്യുന്ന സദഖകൾ, നമ്മൾ കൊടുക്കുന്ന സദഖകൾ നമ്മുടെ തെറ്റുകളെ തേച്ചു മായ്ച്ചു കളയാൻ അത് സമാകും എന്ന് ചുരുക്കം. വസ്വലാത്തു റജുൽ മിൻ ജൗഫില്ലൈൽ, അതേപോലെ തന്നെ രാത്രി ഉള്ള ഒരു വിശ്വാസിയുടെ നമസ്കാരം, രാത്രി നമസ്കാരം, അതിൻ്റെ മഹത്വവും പുണ്യവും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് ഖാല സുമ്മ തല, എന്നിട്ട് അല്ലാഹുവിൻ്റെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ യദഉന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ. അല്ലാഹുവിനെ ഭയന്ന് പ്രത്യക്ഷയോടെ, ഭയപ്പാടോടുകൂടെ, പ്രതീക്ഷയോടെ, താല്പര്യത്തോടെ തങ്ങളുടെ വിരിപ്പുകളിൽ നിന്നും എഴുന്നേറ്റ് അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂദി ചെയ്യുന്ന, അല്ലാഹുവിനെ വാഴ്ത്തുന്ന, രാത്രി നമസ്കാരം നിർവഹിക്കുന്ന, അല്ലാഹുവിനോട് തേടുന്ന വിശ്വാസികളുടെ പ്രത്യേകതയെ വർണ്ണിക്കുന്ന അല്ലാഹുവിൻ്റെ തിരുവചനങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ 18-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് ഏകദേശം 33-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ചുരുങ്ങിയ വർഷങ്ങളാണ് അദ്ദേഹം മുഅ്മിനായി മുസ്ലിമായി ജീവിക്കുന്നത്. പക്ഷേ അതിനിടയിൽ എന്തുമാത്രം അദ്ദേഹം വളർന്നു, എന്തുമാത്രം അദ്ദേഹം ഉയർന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും കൈകളിൽ പിടിച്ച് എനിക്കിഷ്ടമാണ് നിന്നെ എന്ന് പറയുവാൻ മാത്രമുള്ള നന്മയിലേക്ക്, പദവിയിലേക്ക് അദ്ദേഹം ഉയരുന്നു. എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഹലാലിനെക്കുറിച്ചും ഹറാമിനെക്കുറിച്ചും അറിയുന്നത് മുആദ് ബിൻ ജബലാണ് എന്ന് റസൂലുള്ളാ പറയണമെങ്കിൽ എന്തുമാത്രം ആഴത്തിലുള്ള വിജ്ഞാനവും അറിവും അദ്ദേഹത്തിനുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ താൻ നേടിയ, താൻ പഠിച്ച, താൻ സ്വായത്തമാക്കിയ അറിവുകൾ തനിക്ക് ചുറ്റുമുള്ള സഹാബിവന്യന്മാർക്ക് പകർന്നു നൽകുന്നതിൽ മുന്നില്ലെന്ന്. യമനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുവെപ്പ് യമനിൻ്റെ ചരിത്രത്തിൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വല്ലാത്ത മാറ്റങ്ങൾക്ക് തിരികൊളുത്തി. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്രത്തോളം എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തോ അതേ പ്രകാരം ഉൾക്കൊള്ളുവാനുള്ള ഈമാനും ഭദ്രതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ചുരുക്കം. ഒടുവിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതാകട്ടെ, ഷാമിലെ ഗവർണർ പദവി നിർവഹിച്ചുകൊണ്ടിരിക്കെ ആ ദൗത്യ നിർവഹണത്തിനിടയിൽ സ്വാഭാവികമായും തൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങളെയും നാട്ടുകാരെയും ബാധിച്ച ആ മഹാമാരി അദ്ദേഹത്തെ ബാധിക്കുന്നു. അദ്ദേഹത്തെ ബാധിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകനെയും ഭാര്യയെയും ബാധിക്കുന്നു. ക്ഷമയോടെ, അവധാനതയോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ മുന്നോട്ടു പോകുന്നു. അതെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വർത്തമാനങ്ങളുണ്ടല്ലോ, താഹൂൻ ബാധിച്ച് മരണപ്പെടുന്ന ആളുകൾക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പദവിയുണ്ട് എന്ന്, ഇതെല്ലാം നന്നായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണല്ലോ ഇവരെല്ലാം. അതുകൊണ്ട് ഒടുവിൽ ആ മഹാമാരി ബാധിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് ചെയ്തു. അതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വസീയത്തുകളെയും സാരോപദേശങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിൻ്റെ നിഖില മേഖലകളെ ചിട്ടപ്പെടുത്തുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്തു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിവിടെ ഈ വിഷയത്തെ കൺക്ലൂഡ് ചെയ്യുക. ഒരുപാട് പറഞ്ഞു പോകുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് പറയുകയും ആ പറയുന്നതിൽ നിന്ന്, ആ പറഞ്ഞതിൽ നിന്ന് പരമാവധി നമുക്ക് പഠിക്കാനും പകർത്താനും കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഖൈർ. ഇപ്പോൾ നമ്മളെല്ലാം നമ്മുടെ വീടുകളിലാണ്. നമുക്ക് പുറത്തിറങ്ങുന്നതിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം, മാനിക്കണം, എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സമയം നമ്മൾ പ്രാർത്ഥിക്കുക, ഈ റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക, നോമ്പിൻ്റെ ദിനരാത്രങ്ങൾ പരമാവധി പുണ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുക, വിശുദ്ധ ഖുർആൻ കേൾക്കുക, വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണവും വ്യാഖ്യാനവും വായിക്കുക, പഠിക്കുക, ഹദീസുകൾ വായിക്കുക, അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ കണ്ണോടിക്കുക. അതേപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത ശ്രദ്ധേയരായ മുആദ് ബിൻ ജബലിനെ പോലെയുള്ള സഹാബിവര്യന്മാരുടെ, പണ്ഡിതന്മാരുടെ ജീവിതത്തെ അടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അവർക്ക് അള്ളാഹുൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സാരോപദേശങ്ങൾ നമുക്കുകൂടി ബാധകമാണ് എന്ന ബോധ്യത്തോടെ ആ ഉപദേശങ്ങൾ നമ്മളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും ശ്രമിക്കുക. അങ്ങനെ എങ്ങനെ ഈ റമദാനിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളെല്ലാം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ ഉപകാരപ്പെടേണ്ട തലത്തിൽ നമ്മളെല്ലാം ബോധപൂർവം ഈ റമദാനിൻ്റെ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം.
അതിൽ പ്രത്യേകിച്ച് നമ്മുടെ രാത്രി നമസ്കാരം, അതിൻ്റെ പുണ്യവും അതിൻ്റെ മഹത്വവും നമുക്കറിയാലോ. എത്രമേൽ പുണ്യവും എത്രമേൽ പ്രതിഫലവും ലഭിക്കുന്ന നന്മയാണ് രാത്രി നമസ്കാരം. നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിനെട്ടകരമാണ് ആ രാത്രി നമസ്കാരം. ആ ഒരു തിരിച്ചറിവോടുകൂടെ രാത്രി നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു നന്മയിലാണ് നമ്മളെന്ന ബോധം നമുക്ക് ആ സമയത്തുണ്ടാകണം. അതോടൊപ്പം തന്നെ അള്ളാഹിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി നോമ്പെടുക്കുന്നവൻ്റെ നോമ്പാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അല്ലാതെ അനാവശ്യമായ വർത്തമാനങ്ങൾ പറയുന്നവൻ്റെ നോമ്പ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന തിരിച്ചറിവ് നോമ്പുകാരായ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദിക്റുകൾ ചൊല്ലുക, പരമാവധി ഖുർആൻ ഓതുക, പരമാവധി ഖുർആൻ കേൾക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്കയായി ചെലവഴിക്കുക, സക്കാത്തിൻ്റെ കണക്ക് കൃത്യമായി എത്രയും പെട്ടെന്ന് എടുക്കുക, കൃത്യമായി സക്കാത്ത് സെല്ലുകളെ സക്കാത്ത് കമ്മിറ്റികളെ ഏൽപ്പിക്കുക. അതോടൊപ്പം തന്നെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഫോൺ ചെയ്തുകൊണ്ട് നമ്മുടെ സൗഹൃദ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അയൽക്കമ്പക്ക ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാക്കി നിലനിർത്തുക. അതേപോലെ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് ഉടൻ തന്നെ സഹായം എത്തിക്കാനുള്ള സംരംഭങ്ങൾ ചെയ്യുക. അത് ഇഫ്താർ കിറ്റുകളായിട്ടാണെങ്കിലും അയൽവാസികളായ മറ്റുതര മതസമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ഭക്ഷണത്തിനും മറ്റും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ നോമ്പ് തുറക്കാനുള്ള സംവിധാനങ്ങൾ മുസ്ലിം സഹോദരങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഈ കൊറോണ വൈറസ് എന്ന രോഗ പകർച്ച രോഗത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം ഈ ലോകത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെ, ലോക ജനതയെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ഹൃദയം തുറന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളികൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ പെരുന്നാൾ നമസ്കാരം നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാവും എന്താവും അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക, പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പഠിക്കാനും അടുത്തറിയാനും ഈ ഹ്രസ്വ സംസാരവും ഈ ക്ലാസ്സും നമുക്കെല്ലാം പ്രചോദനമാകട്ടെ, ഒരു ആവേശമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ അംഗങ്ങളാക്കുമാറാകണമേ. നിൻ്റെ അർശിൻ്റെ തണൽ നൽകി നീ ഞങ്ങളെ പരിഗണിക്കുമാറാകണമേ. ഇസ്ലാമിക ചരിത്രത്തിൽ നീ അനുഗ്രഹിച്ച, നീ തൃപ്തിപ്പെട്ട, നീ ഇഷ്ടപ്പെട്ട, നിൻ്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനും പകർത്താനുമുള്ളത് പരമാവധി ജീവിതത്തിൽ പകർത്താനും ആവേശത്തോടെ മുന്നോട്ട് പോകാനും നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ മക്കൾക്ക് ഈ ശ്രദ്ധേയരായ സഹാബിവര്മാരുടെ ജീവചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതുവഴി ഈമാനികമായ ആവേശവും പ്രചോദനവും അവരിൽ ഉണ്ടാക്കിയെടുക്കാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ارفع عنا الوباء، اللهم ارفع عنا الوباء، اللهم ارفع عنا الوباء. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം ഒരു പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും കണ്ണൂർ സലഫി മസ്ജിദ് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പഠന സംരംഭങ്ങൾ നിലനിർത്തി പോരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ കാരണവന്മാരുണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട ഭാരവാഹികളുണ്ട്. ഇവരെല്ലാം കാലത്തിൻ്റെ സാഹചര്യത്തിൻ്റെ ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള അവരുടെ ഈ ഇടപെടൽ സംരംഭങ്ങൾ അള്ളാഹു എല്ലാവർക്കും നമുക്കെല്ലാവർക്കും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ദീനി ദഅവ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.